നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. മൂവിയുടെ നെയിം എന്ന് പറയുന്നത് ഖന്ദട ഗുഡി എന്നുള്ള ഒരു മൂവിയുടെ നെയിം. ആൻഡ് ഇതിനകത്ത് ഈ എടുത്തു പറയാനുള്ളത് പറഞ്ഞാൽ ഇത് സ്റ്റാർ ചെയ്തേക്കുന്നത് ഡോക്ടർ പുനീത് രാജ്കുമാർ ആണ്. അപ്പൊ പുള്ളി മരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ഒന്നൊന്നര രണ്ടു വർഷം ആവാറായെന്ന് തോന്നുന്നു. എന്നിട്ട് ഇപ്പോൾ പുള്ളി അഭിനയിച്ചിരിക്കുന്ന സിനിമകൾ ഇപ്പോഴും റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം റിലീസായി, ഇപ്പോൾ ഇത് അടുത്ത മൂവിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ പറയണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇല്ലേനാദ്രോ വേറെ തര പക്ഷികൾ കുറച്ച് കിടക്കുന്നില്ലാ സമുദ്രത്തിൽ എത്ര അത് ഇല്ല ഇല്ല സ്പെഷ്യൽ ഐലൻഡ് കാട്ടിലേ വന്നത് ശബ്ദ ആട് ചെന്നോസ് നാവിക നീരിൽ കിളകിലൊന്ന് പ്രാണികൾ നോടാം ഓ ഡൈവിംഗ് ಇಷ್ಟು ದೊಡ್ಡ ಬೆಟ್ಟ ಅಂತ ನಮ್ಮ ಊರ ಪಕ್ಕ ಅಂತ ಗೊತ್ತೇ ಇರಲಿಲ್ಲ. ಡಾನ್ಸಿಂಗ್ ಫ್ರಾಗ್ ಡಾನ್ಸ್ ಓಕೆ ಫೈನ್. ನೀವು ಡಾನ್ಸ್ ಮಾಡ್ತೀರಾ? ಬನ್ನಿ, ತಂದೆಯವ್ರು ಹುಟ್ಟಿದ ಮೇಲೆ ತೋರಿಸ್ತೀನಿ ನಿಮಗೆ. ഓക്കെ. അപ്പൊ ഈ ഒരു മൂവി ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തന്നൊരു ലൈഫ് ജേണി ഓഫ് പുനീത് രാജ്കുമാർ എന്ന അല്ലെങ്കിൽ ആ ഒരു മൂവിയിലുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ ലൈഫ് ജേണി, ആ ലൈഫ് ജേണിയിൽ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ ഒരുപാട് ആസ്പെക്ട്സിലൂടെ പുള്ളിക്കാരൻ പോകുന്നുണ്ട്. ലൈക്ക് എന്താ പറയാ ഒരു ഫോറസ്റ്റ്, വൈൽഡ് ആനിമൽസ്, പിന്നെ പുള്ളിയുടെ ഫാദർ ജനിച്ച സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട്, ഇതാണ് സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കളക്ടിങ് ഓഫ് ആ ഒരു മെമ്മറീസ് വീണ്ടും റീകളക്ട് ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയാ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം വീണ്ടും ഒന്ന് കാണുക, അങ്ങനത്തെ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഈ ഒരു ജേർണിയിൽ അയാളുടെ പാസ്റ്റിൽ നടന്ന ആ ഒരു കാര്യങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു നടന്ന ആ ഒരു ജീവിതാനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് വീണ്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോ, അല്ലെങ്കിൽ പുള്ളിയുടെ ഫാദർ അവിടെ ആയിരുന്നു ജനിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തും കേട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോറസ്റ്റ് അങ്ങനെ ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ജേണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഒരു മൂവി ഒരു കന്നഡയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ഇറങ്ങുന്നത്. അപ്പോൾ നല്ലൊരു മൂവിയാണെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഓൾമോസ്റ്റ് പുള്ളി മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി, അതും അറിയാലോ കോവിഡ് ആയിട്ട് പുള്ളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയി ഒരു എന്താ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹാർട്ട് ഇഷ്യൂ കാരണമാണ് പുള്ളി മരിച്ചത്.
എന്നിട്ടും ഈ ഒരു മൂവി അവര് ആ ടൈമിന് മുമ്പേ എടുത്തതായിരിക്കണം. എടുത്തിട്ട് അവര് ഇപ്പൊ ഇറക്കാൻ കാണിച്ച ഒരു ധൈര്യം, അതേപോലെ തന്നെ എന്താ പറയാ, പുള്ളി മരിച്ചതിനുള്ള ഒരു എന്താ പറയാ ആ ഒരു ഒരു ആ ഒരു ട്രിബ്യൂട്ട് എന്നാണെങ്കിൽ പറയാം നമുക്ക്, ആ ഒരു രീതിയിലുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി മരിച്ചു, അപ്പൊ ആ ഒരു ചെറിയൊരു പ്ലീസിങ്, അതായത് ഒരു മാസ് ഹീറോ എന്ന് കാണിച്ച, ഇപ്പൊ കന്നഡ ഫിലിമാണ്, അപ്പൊ നമുക്ക് പറയാം ഇപ്പൊ കെ ജി എഫ് ഒക്കെ അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു ടച്ചിൽ നിന്ന് ഇതൊരു നല്ലൊരു നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയൊരു ട്രിബ്യൂട്ട് എന്നുള്ള ഒരു രീതിയിലായിരിക്കണം ഈ ഒരു മൂവി അവർ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മൂവി വരുന്നതെന്ന്. അപ്പൊ ഇത്രയൊക്കെ ഒരു മൂവിയെ കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.